ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പേപ്പർ കവർ. ഈ പേപ്പർ കവർ വളരെ അത്യാവശ്യമാണ് ഇന്ന്. കാരണം പ്ലാസ്റ്റിക്കിൽ വന്ന നിരോധനം വളരെ രീതിയിൽ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കച്ചവടക്കാർക്ക്. പ്രത്യേകിച്ച് തുണിക്കടകൾ, സ്വർണ്ണക്കടകൾ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള, അതായത് നമ്മൾ ഒരു കടയിൽ ചെന്നു കഴിഞ്ഞാൽ അവർ പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ അല്ലെങ്കിൽ ഷോപ്പിംഗ് ബാഗിലാണ് നമുക്ക് പ്രോഡക്റ്റ് തന്നുകൊണ്ടിരുന്നത് എങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കടകൾക്കും ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കുകയാണ് ഈ കവറുകൾ അല്ലെങ്കിൽ ഈ ഷോപ്പിംഗ് ബാഗുകൾ. അത്തരത്തിലുള്ള ഷോപ്പിംഗ് ബാഗുകൾ പേപ്പറിലാണ് ഇപ്പോൾ നിർമ്മിച്ച് ലഭിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ കയറിയപ്പോൾ അദ്ദേഹത്തോട് കവർ ചോദിച്ചപ്പോൾ പറഞ്ഞു കവറിന് വളരെ പഞ്ഞമാണ് എന്ന് പറഞ്ഞു. കാരണം മറ്റൊന്നുകൊണ്ടല്ല, അവിടെ ആ ഏരിയയിൽ തദ്ദേശീയമായിട്ട് ഈ കവർ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നവർക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാനുള്ള സമയമില്ല, ഇല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഇനിയും യൂണിറ്റുകൾ വന്നെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കവറുകൾ വളരെ ഫാസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല അടിപൊളി പ്രിന്റ് ചെയ്ത കവറാണ് എനിക്ക് ലഭിച്ചത്. ആ കവറിന്റെ വിലയും കാര്യങ്ങളുമൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ്, അതുകൊണ്ട് തന്നെ നല്ല വില കൊടുത്താലേ ഇത് ലഭിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്നിട്ടും അദ്ദേഹം അതിന്റെ കൃത്യമായിട്ടുള്ള വില എന്നോട് പറഞ്ഞില്ല. ഈ ഒരു സംഭവത്തിന്, അതായത് നമ്മൾ തദ്ദേശീയമായിട്ട് നോക്കിയാൽ ഇന്നിപ്പോൾ കടകൾക്ക്, ഷോപ്പിംഗ് മാളുകൾക്ക്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾക്ക്, ഇങ്ങനെയുള്ള ഷോപ്പുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ഓരോ ദിവസവും ഭൂമപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഷോപ്പുകൾ. ഈ ഷോപ്പുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കവറുകൾ അത്യാവശ്യമാണ്. ഈ കവറുകൾക്ക് നല്ല ഡിമാൻഡാണ്. പ്രത്യേകിച്ച് പ്രിന്റ് ചെയ്ത കവറാണെങ്കിൽ കൂടുതൽ ഡിമാൻഡാണ്. അപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള മെഷീനറിയെ കുറിച്ചാണ്. ഈ മെഷീനറി 50,000 രൂപ മുതൽ നമുക്ക് ലഭിക്കും. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. ഈ പേപ്പർ കവറുകൾ ഉണ്ടാക്കാനുള്ള മെഷീനറികൾ 50,000 രൂപ മുതൽ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. 50,000 രൂപയ്ക്ക് വരുന്ന മെഷീൻ മാനുവൽ മെഷീൻ ആയിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക്, ആ രീതിയിലുള്ള ഫുള്ളി അഡ്വാൻറ്റേജ്ഡ് മെഷീൻ വരെ വരുന്നുണ്ട്. അത് വരുമ്പോൾ നമുക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മെഷീൻ 5.5 ലക്ഷം രൂപയുടെ മെഷീനാണ്. കൂടാതെ പിന്നെ 7, 8, 10, 20, 30 അങ്ങനെ മുമ്പോട്ട് പോയി കോടികളുടെ മെഷീൻ വരുന്നുണ്ട്. നമുക്ക് ബജറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 5.5 ലക്ഷം രൂപയുടെ മെഷീൻ ഇറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏരിയ മുഴുവൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല കവറുകൾ സപ്ലൈ ചെയ്യാൻ പറ്റും. എന്തായാലും പ്ലാസ്റ്റിക് നിരോധനം മാറാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ കവറുകൾക്ക് വലിയ ഡിമാൻഡാണ്. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഒന്ന്, കമ്പനികൾ തന്നെ, ആരാണോ, ഏത് ഷോപ്പാണോ, അവർ തന്നെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത സാധനങ്ങൾ എത്തിച്ചു തരും. അത് നമ്മൾ കവർ ആക്കി കൊടുത്താൽ മാത്രം മതി. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതിലാണ് കൂടുതൽ ലാഭം ലഭിക്കാൻ പോകുന്നത്. രണ്ട്, പ്രിന്റിംഗോട് കൂടി കവറുകൾ ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമുക്കൊരു പ്രിന്റിംഗ് യൂണിറ്റ് വേണ്ടി വരും, അപ്പോൾ കോസ്റ്റ് കൂടും. പകരം നമ്മൾ ഒരു നല്ല പ്രിന്റിംഗ് യൂണിറ്റുമായിട്ട് ടൈപ്പിലാകുക, അവരുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ, ഡിസ്കൗണ്ടഡ് റേറ്റും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ട് അവരുമായിട്ട് ടൈപ്പായിട്ട് അവർ പ്രിന്റ് ചെയ്തു തരുന്ന സാധനം നമ്മൾ ഇവിടെ കവർ ആക്കി കൊടുക്കുക. കവർ ആക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു ലാഭമുണ്ട്. അതുകൂടാതെ അവർക്ക് വർക്ക് കൊടുത്തതിൽ നമുക്കൊരു ചെറിയ കമ്മീഷനും ലഭിക്കാം. വർക്ക് ഡയറക്റ്റ് എടുക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. അത് നമ്മൾ ജോബ് വർക്കായിട്ട് അവർക്ക് കൊടുത്ത് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു സംഭവത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം. പ്രിന്റിംഗ് കവർ, അതായത് പാക്ക് ചെയ്യാനുള്ള ഇത്തരത്തിലുള്ള ഷോപ്പിംഗ് കവറുകൾക്ക് വളരെ വലിയ ഡിമാൻഡാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ബാക്കി നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി കൃത്യമായിട്ട് ചെയ്തിരിക്കണം. നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയാണ് കവർ വരുന്നത്, എവിടെ ാണ് കവർ വരുന്നത്, എന്ത് വിലയ്ക്കാണ് കവർ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങിയാൽ അതിന് നിങ്ങൾക്ക് ഓർഡർ ലഭിക്കുമോ, പ്രീ ഓർഡേഴ്സ് എടുക്കാൻ പറ്റും, ഒരു ഡെമോ ഓർഡേഴ്സ് എടുക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് സർവേ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് പോകാവുന്നതാണ്. കാണിച്ചിരിക്കുന്ന മെഷീന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ റഫറൻസിന് വേണ്ടി മാത്രമാണ് ഈ ലിങ്കുകൾ കൊടുക്കുന്നത്. ആ ലിങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. അവരോട് ചോദിക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവർ എവിടെയൊക്കെ കേരളത്തിൽ ഇറക്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ പോയി ഇതിന്റെ
പ്രവർത്തനങ്ങൾ കാണുക. പ്രവർത്തനങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. വിലഭാഗങ്ങൾ, പിന്നെ മെറ്റീരിയൽ എത്തിക്കുന്ന ഭാഗങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിന്റെ ജയന്റ് റോളുകൾ വേണ്ടിവരും. അതിന്റെ ലിങ്കും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ അവരുമായിട്ടും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് നിങ്ങൾ ഡി ഐ സിയിൽ ചെന്നു കഴിഞ്ഞാൽ അവർ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരും. കൂടാതെ മെഷീനറികൾക്ക് സബ്സിഡി ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.